ഹായ് വെൽക്കം ടു മൈ ചാനൽ കേക്ക് വീഡിയോക്കാണ് ഞാൻ വന്നേക്കുന്നത് ആക്ച്വലി ഒത്തിരി നാൾ മുന്നേ ഞാൻ ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടായിരുന്നു ഞാൻ ഉടനെ തന്നെ ഒരു കേക്ക് വീഡിയോ ആയിട്ട് വരുന്നു പക്ഷേ അത് ഒത്തിരി ലേറ്റായി കാരണം വേറൊന്നുമല്ല എനിക്ക് മടിയായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ സോ ഫൈനലി കേക്ക് ഉണ്ടാക്കാൻ ഒരു മൂഡ് വന്നു സോ ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സാധാരണ മൈദ കൊണ്ടുണ്ടാക്കുന്ന കേക്കല്ല ബിസ്ക്കറ്റ് കേക്കാണ് ഞാൻ ഈ സമയം ഈ കേക്ക് എടുക്കാൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മിക്കവർക്കും വെളിയിൽ പോയി സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റുന്നില്ലായിരിക്കാം സോ ബിസ്ക്കറ്റ് കേക്ക് ഇസ് വെരി സിമ്പിൾ ടു മേക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുന്നേ ഞാൻ ഇതിന് എന്തൊക്കെ വേണ്ട എന്ന് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഒവൻ വേണ്ട ഇത് ഞാൻ സ്റ്റീം കേക്കാണ് ഉണ്ടാക്കുന്നത് വേറൊരു പാത്രത്തിൽ ഞാൻ കാണിക്കാം അത് വെച്ചാണ് ഉണ്ടാക്കുന്നത് മൈദ വേണ്ട കൊക്കോ പൗഡർ വേണ്ട മുട്ട വേണ്ട എണ്ണ ബട്ടർ ഇതൊന്നും വേണ്ട അപ്പോൾ വളരെ ചെറിയ സാധനങ്ങൾ മാത്രം മതി വളരെ കുറച്ച് സാധനങ്ങൾ സോറി കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം ടു പാക്കറ്റ്സ് ഓഫ് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ആക്ച്വലി യു ക്യാൻ ടേക്ക് വിച്ച് എവർ ബിസ്ക്കറ്റ് യു വോണ്ട് എൻ്റെ പ്രിഫറൻസ് ഇപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ആണ് സോ ടു പാക്കറ്റ്സ് ഓഫ് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് 175 ml വൺ ടേബിൾ സ്പൂൺ ഓർ മോർ വിച്ച് ഓഫ് യുവർ പ്രിഫറൻസ് ഷുഗർ എ പിഞ്ച് ഓഫ് സോൾട്ട് എ പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആൻഡ് എ പിഞ്ച് ഓഫ് വാനില എസൻസ് ഇതിൽ വാനില എസൻസും എ പിഞ്ച് ഓഫ് സോൾട്ടും കമ്പൽസറി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ നമുക്ക് ആദ്യം ബിസ്ക്കറ്റ്സ് പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇടാം പൊട്ടിച്ചിടുമ്പോൾ സീ ടു ഇറ്റ് ദാറ്റ് യു ബ്രേക്ക് ദി ബിസ്ക്കറ്റ്സ് ഇൻപുട്ട് എന്നാലത് പെട്ടെന്ന് ഗ്രൈൻഡ് ആവും ഇനി നമുക്ക് ഷുഗർ ഇടാം ഷുഗർ ഇന്ന ലെവലേ ഇടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഞാനിവിടെ ഒരു 1.5 spoon ഇടും നിങ്ങളിപ്പോൾ ഷുഗർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിടാം ഇല്ല എന്നാണെങ്കിൽ കുറച്ചിടാം ഓക്കെ സോ നമുക്ക് മിക്സി റെഡിയായി അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല പൗഡേർഡ് ഫോമിലായിട്ടുണ്ട് നമുക്കതിനെ ഈ ബോളിലേക്ക് ഇടാം ഈ ഫോമിൽ നിന്ന് ഇനി മിൽക്ക് ഒഴിക്കുന്നതിന് മുമ്പ് സീ ടു ഇറ്റ് ദാറ്റ് ഈ കൊച്ചു കൊച്ചു ലംസ് ഉണ്ട് അത് ഫുള്ളൊന്ന് ബ്രേക്ക് ചെയ്ത് ഫൈൻ പാർട്ടിക്കിൾസ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ മിൽക്ക് ഒഴിച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് ലെറ്റ്സ് ആഡ് 1/2 teaspoon ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറിന് ശേഷം നമുക്ക് പാൽ ഒഴിക്കാം പാൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒഴിക്കില്ല ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടേ ഒഴിക്കാവുള്ളൂ കേട്ടോ സോ പാൽ ഫുൾ ഒഴിച്ചു കഴിയുമ്പോൾ ദിസ് ഇസ് ഹൗ ദ ബാറ്റർ ലുക്സ് ഈ ഏരിയ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് അതായത് കൺസിസ്റ്റൻസി എത്രയാണ് എങ്ങനെയാണ് ഇരിക്കേണ്ട ബാറ്റർ എന്ന് ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ലുക്ക് ഇനി ഐ ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് ഇത് ആക്ച്വലി കമ്പൽസറി അല്ല നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഇട്ടാൽ മതി കാരണം ബിസ്ക്കറ്റിൽ തന്നെ ഐ ഗസ് കുറച്ച് വാനില എസൻസ് കാണും ആൻഡ് നൗ ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് ടു ദ ബാറ്റർ ഏറ്റവും അവസാനം ഇടേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് എ പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് മിക്സ് ഇറ്റ് വെൽ അങ്ങനെ ഫൈനലി നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ദിസ് ഇസ് ഹൗ ആർ ഫൈനൽ ബാറ്റർ ലുക്സ് ബാറ്റർ ഒഴിക്കാൻ പോകുന്ന പാനിലേക്ക് ഐ എം അപ്ലൈങ് സം ബട്ടർ ഇത് കേക്ക് എളുപ്പത്തിൽ ഇറങ്ങി വരാൻ വേണ്ടിയാണ് ആഫ്റ്റർ അപ്ലൈങ് ബട്ടർ ഐ സ്പ്രിങ്കിൾ സം മൈദ ഇൻ ടു ഇറ്റ് ഇതാണ് യൂഷ്വലി ചെയ്യാറുള്ളത് ആക്ച്വലി ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് ലോക്ക്ഡൗൺ ആയിട്ടൊന്നും കിട്ടിയില്ല സോ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണിത്
സോ ഈ പാത്രത്തിലാണ് ഞാൻ ഇന്ന് കേക്ക് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് കടായി എന്നാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും പാത്രം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വേണം. ഓക്കെ, കേക്ക് വെക്കാൻ നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ ലെവൽ ഇറ്റ് ഷുഡ് ബി ഈ ഒരു സ്റ്റാൻഡിൻ്റെ ടോപ്പിൽ തട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ലെവൽ. വെള്ളം കൂടിയും പോരുത്, കുറഞ്ഞും പോരുത്. കേക്ക് അടുപ്പിലേക്ക് വെക്കുന്നതിന് ഒരു 10 to 15 minutes മുന്നേ ആയിട്ട് നമ്മൾ ഈ പാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഓക്കെ, മൈ ഫേവറേറ്റ് പാർട്ടാണ് പോറിങ് ദ ബാറ്റർ ഇൻ ടു ദ പാത്രം. ആൻഡ് ആ ബാറ്റേഴ്സ് റെഡി. വെള്ളം അത്യാവശ്യം തിളച്ചു എന്ന് തോന്നുന്നു. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ കേക്ക് വെക്കാം. സോ 35 minutes ആണ് ഇതിൻ്റെ ടൈം. ഓക്കെ, കേക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ട്. നല്ല പൊങ്ങി, നല്ല പൊങ്ങിയില്ല, അത്യാവശ്യം പൊങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 20 to 25 minutes ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം എന്തായി എന്നറിയാൻ. ഓക്കെ, ആയിട്ടില്ല, കുറച്ചുകൂടെ നേരം ഇരിക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കേക്കിന് ആയൊന്ന് ഇടയ്ക്ക് നോക്കാൻ എടുക്കുമ്പോൾ ഈ പാത്രത്തിൽ ഫുൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിരിക്കും. സോ അതൊന്ന് തുടച്ചിട്ട് വേണം തിരിച്ച് വെക്കാൻ, അല്ലെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കേക്കിൽ വീഴും. അങ്ങനെ ആയാൽ പണി കിട്ടും. അങ്ങനെ 35 minutes കഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് കേക്കായോ നോക്കാം. കേക്കായാലും ആയില്ലെങ്കിലും നല്ലൊരു ക്രാക്കുണ്ട്. ഓക്കെ, കേക്കായി. അപ്പോൾ നമുക്ക് കേക്ക് എടുത്ത് തിരിച്ച് മറിച്ച് നോക്കി ഇടാം. സോ ആ ചോക്ലേറ്റ് കേക്ക് ഇസ് റെഡി. കേക്കിൽ ഒരു ക്രാക്ക് ഉണ്ട് കേട്ടോ, അത് നേരത്തെ തന്നെ കണ്ട് കാണും. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ബേക്കിംഗ് സോഡയുടെയും പൗഡറിൻ്റെയും അളവിൽ എന്തെങ്കിലും ഒരു ചെറുത് വന്നുകൊണ്ടായിരിക്കാം. പക്ഷേ ടേസ്റ്റിന് അത് ബാധിക്കത്തില്ല കേട്ടോ. ശരിക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കാം, ഞാൻ കുറച്ച് നാൾ മുന്നേ എന്നും കേക്ക് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. സോ അതിൻ്റെ ഒരു ടച്ച് വിട്ട് പോയതുകൊണ്ടും കൂടെയാണ് ഈ ക്രാക്ക് വന്നത്. പക്ഷെ സാരമില്ല, ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയൊരു കേക്ക് എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഉണ്ടാക്കി പഠിച്ചത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു ബേക്കിംഗ് എക്സ്പേർട്ടാണ്, ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ യു ആർ ഫ്രീ ടു കമൻറ്റ്. ഓക്കെ, അല്ല നിങ്ങൾ ഫസ്റ്റ് ടൈം ബേക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണ്, ബേക്കല്ല ആക്ച്വലി സ്റ്റീമാണ്, എന്തായാലും ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ റെസിപ്പിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഐ വിൽ ട്രൈ ആൻഡ് എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കാം, ഡൗട്ടുള്ള എല്ലാവർക്കും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.